എങ്ങനെ വീടൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടോ? വീട് എവിടെ ഉള്ളതെന്ന് പോലും ഞങ്ങൾക്ക് പറയില്ല. അതുപോലെ ആയി ആ സ്ഥലം മൊത്തം വെള്ളം വന്ന് മുഴുവൻ അടിച്ചു നശിപ്പിച്ചു. ഒരു കുന്ന് മൊത്തം നിരന്ന് നോക്കത്ത ദൂരത്തോളം കിടക്കുകയാണ്. ഒരു പച്ചപ്പുമില്ല, മണ്ണിന്റെ കളറും വെള്ളവും മാത്രം. മേലെ നിന്ന് രാവിലെ ഞങ്ങൾ നിന്ന വീട്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ എന്റെ മക്കൾ രണ്ടുപേരും ഞാനും. എല്ലാരും സുരക്ഷിതായിരിക്കുന്നു? ഇപ്പൊ ആർക്കും ജീവനോടെ ഉണ്ട്, ഇട്ട ഡ്രസ്സും ഉണ്ട്. മറ്റെല്ലാം പോയി, മറ്റു സാധനങ്ങളെല്ലാം പോയി. ഈ ഫോൺ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇവര് വന്ന് വിളിച്ചേപ്പിച്ച്, ഇവരുടെ മുറ്റത്ത് വെള്ളം പൊങ്ങി പൊങ്ങി വന്നപ്പോ തൊട്ടടുത്ത വീട്ടിലെ ഇവിടെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഒന്നുമില്ല, ഒന്നുമില്ല, ഇട്ട ഡ്രസ്സ് മാത്രം ഉണ്ടായിരുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും ഭർത്താവും ചാച്ചനും ഉണ്ടായിരുന്നു. മക്കളൊന്നും ഇല്ലായിരുന്നു, അവര് പുറത്തായിരുന്നു. ആദ്യം ചേച്ചിന്റെ വീട്ടിലാണോ വെള്ളം കയറുന്നത്? ആ വെള്ളം കയറി, മഴ പെയ്തിട്ട് വെള്ളം കയറി കണ്ടപ്പോ ഞങ്ങള് പുറത്തിറങ്ങി നോക്കിയതാ. അന്നേരം മുട്ടപ്പം വെള്ളമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവരെ പോയി വിളിച്ച് എണ്ണേപ്പിച്ച്, അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ വീട്ടിലും വെള്ളം കയറി. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി, അവിടെ ഒരു വീട്ടിൽ പോയി നിൽക്കുകയാണ് ഞങ്ങൾ. അതിനുശേഷമാണ് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? അതെ, അതിനുശേഷം ഭയങ്കര ഉരുളുണ്ടായത്. അതിലാണ് നിങ്ങളുടെ വീടൊക്കെ നഷ്ടപ്പെടുന്നത്? എല്ലാം നഷ്ടപ്പെട്ടവർക്കെ രാവിലെ വെട്ടം വെച്ചപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ അവസ്ഥ. ഞങ്ങൾ ഈ കിടുകിടാന്നുള്ള ഭൂമി കുലുങ്ങുന്ന സൗണ്ടിൽ പേടിച്ച് ആ വീട്ടിൽ ഞങ്ങൾ നാല് വീട്ടുകാരിയിരിക്കുമായിരുന്നു. അതിന്റെ മുകളിലോട്ടുള്ള വീട്ടിലുള്ളവരെ ഇവരൊക്കെ അവിടെയായിട്ട് ആ വീട്ടിലേക്കൊന്നും വന്നില്ല. പക്ഷെ ഇനി ആ ഭാഗത്ത് ആർക്കും വെള്ളവും ഇല്ല, താമസിക്കാനും പറ്റില്ല, ഒന്നുമില്ല അവിടെ. എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിത പ്രതീക്ഷകളൊക്കെ? എന്തെങ്കിലും ഞങ്ങളിങ്ങനെ ഉള്ളംകൈ കൊണ്ടുവന്നില്ല രാത്രി ഒരു മണി കേൾപ്പിച്ച്. അതിന്റെ ബാക്കി അങ്ങനെ നോക്കിക്കോളും, അത്രേ പറയാനുള്ളൂ. എന്റെ വീട്ടിൽ വന്നിട്ടാണ് വെള്ളം കയറി, സൈഡിൽ കൂടെ വന്നിട്ട് വീട് പൂർണ്ണമായിട്ട് പോയില്ല, അത് കഴുകി പോയിട്ടാണ് ഇവരുടെ വീടെല്ലാം കൂടെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു, പേടിച്ചിട്ട് വേറെ വീട്ടിലോട്ട് മാറിപ്പോയി. അതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ കിട്ടി, അത്രേ ഉള്ളൂ. ഇപ്പം ചെളി കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഞങ്ങൾക്ക് വാസയോഗ്യം അല്ല, ഒരു തരത്തിലും കയറത്തില്ല, തെന്നിപ്പോവും. നിങ്ങളെല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാണ്. അതെ, തീർച്ചയായിട്ടും. അവിടെയുള്ള 10-50 വീട്ടുകാര് പൂർണ്ണമായിട്ട് അത്ഭുതമായ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടവരാണ്. ഇത് ഇവരുടെ വീട് പൂർണ്ണമായിട്ടും പോയതാ. ചേച്ചിന്റെ വീട് എവിടെയാണ്? ഞങ്ങളെല്ലാം തൊട്ടടുത്തും മൊത്തം പോയി. ഈ അപകടം നടക്കുമ്പോ വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ ഞങ്ങൾ അതിനു മുമ്പേ ഞങ്ങൾ ഇറങ്ങി ഓടിയായിരുന്നു. ഭയങ്കര കാറ്റും മഴയിലും അങ്ങനെ വന്നപ്പം ഇറങ്ങിപ്പോയി. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഉരുളുപൊട്ടി. വീടും സ്ഥലവും സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. ഒരു സാധനം പോലും എടുത്തില്ല, ഇറങ്ങി ഓടുകയത് ഭയങ്കര മഴ കാരണം. കൊച്ചുണ്ട്, ചെറിയ കൊച്ചുണ്ടായിരുന്നു. കൊച്ചിനെ എടുത്തോണ്ട് ഞങ്ങൾ അതിനു മുമ്പേ ഇറങ്ങിപ്പോയായിരുന്നു. പറമ്പ് മുകളിലും ഉണ്ടായിരുന്ന സ്ഥലം, അവിടുന്ന് മൊത്തം ഉരുൾപൊട്ടിക്ക് പോരുവായത്. ഒന്നുമില്ല ഇപ്പൊ. ഇവിടെ ക്യാമ്പിൽ കഴിയുകയാണ് അല്ലേ? ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്ത് ചെയ്യാനാണ്? ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? ഒന്നും ഇതുവരെ ഒന്നും ലഭിച്ചിട്ടൊന്നുമില്ല. എല്ലാം പറയുന്നുണ്ട്, ഒന്നും ഇതുവരെ ഒന്നും. നിങ്ങൾക്ക് ഇനി വീട് വെച്ച് തരണമെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലമുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, അവിടെ ഇനിയിപ്പോ വീട് വെക്കാൻ പറ്റുമല്ലോ, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരുന്നു, സ്ഥലം മൊത്തം പോയില്ലേ? സ്ഥലം ഇനി ഒന്നുമില്ല. അവിടെ ചെന്ന് നോക്കിയാൽ ഒരു വീടുള്ള സ്ഥലമാണെന്ന് പോലും അറിയില്ല. ആ പ്രദേശം മുഴുവനും പാറക്കെട്ട. വീട് വെക്കണമെങ്കിൽ അതിന്റെ കൂടെ സ്ഥലം കൂടെ വേണം. എല്ലാവർക്കും എല്ലാവർക്കും അതേ അവസ്ഥ തന്നെയാണ്. എല്ലാവർക്കും അതെ. വീട് പോകാത്തവർക്കാണെങ്കിലും അവിടെ ഇനി താമസിക്കാൻ പറ്റുമല്ല, പോയവർക്കും ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ.